Hi everyone, this is Evincey from Evica. അങ്ങനെ നമ്മുടെ iOS 16.2 ന്റെ RC റിലീസ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 4.82 GB ലാണ് iPhone 11 ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ Apple iPadOS 16.2 RC റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 9.2 RC റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.1 RC റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 16.2 RC റിലീസ് ഉണ്ട്. HomePodOS 16.2 RC റിലീസ് ഉണ്ട്. പിന്നീട് iOS 15.7.2 RC റിലീസ് ഉണ്ട്. അവസാനമായി HomePodOS 15.7.2 RC റിലീസ് ഉണ്ട്. അങ്ങനെ നിരവധി അപ്ഡേഷൻസിൻ്റെ ഒരു RCയും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന iOS 16.2 RCയുടെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഈ അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20C65 എന്ന്. നമുക്ക് ഈ പറയുന്ന RC റിലീസിൽ ഒരു ബഗ്ഗും കംപ്ലയിൻസും ഇല്ലെങ്കിലും മിക്കവാറും ഈ പറഞ്ഞ സെയിം ബിൽ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ബിൽ നമ്പറായിട്ടും നമുക്ക് വരാൻ പോകുന്നത്. അതേപോലെ നമുക്ക് പുതിയൊരു മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 14 സീരീസിലാണ് പുതിയൊരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ പുഷ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഐഫോണിൽ CSAM എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പാരൻ്റൽ കൺട്രോൾ ഇട്ട് നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയ വീഡിയോസും അതേപോലെ പിക്ചേഴ്സും വരുമ്പോൾ ആ പിക്ചറും വീഡിയോസും ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ബ്ലർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കുറച്ചധികം ആൾക്കാർക്ക് ആ ഒരു ഓപ്ഷൻ ഇഷ്ടമായിരുന്നില്ല. കാരണം പ്രൈവസി ഇൻട്രൂഡ് ചെയ്യുന്ന പോലെയായിരുന്നു ആ ഒരു ഓപ്ഷൻ മുമ്പോട്ട് ആപ്പിൾ വെച്ചത്. നമ്മുടെ ആ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ റെക്കഗ്നൈസ് ചെയ്യുകയും അതേപോലെ അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിൽ അത് ബ്ലർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓപ്ഷനായിരുന്നു ഈ പറഞ്ഞ CSAM എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രൈവസിനെ ഇൻട്രൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ആ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷനാണ് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിൽ പോവുക, നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഐഡിയിൽ ടാപ്പ് ചെയ്ത് നമ്മുടെ iCloudൽ ടാപ്പ് ചെയ്യുക. നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ. അതിപ്പോൾ ഓഫാണ്. നമ്മളവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫുൾ ഓപ്ഷൻസും ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് യെറ്റ് അവൈലബിൾ ഇൻ യുവർ കൺട്രി ഓർ റീജിയൻ എന്ന്. അതിപ്പോൾ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അത് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ടേൺ ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഒരു ബ്ലൂയിഷ് കളറിൽ നമുക്ക് വരുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഡാറ്റാസ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ iMessage, അതേപോലെ നമ്മുടെ iCloud ഡ്രൈവ്, നോട്ട്സ്, ഫോട്ടോസ്, Siri ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതും അതേപോലെ കുറേ ഡാറ്റാസും ഉണ്ടാകും. അത് നമുക്ക് കറക്റ്റായിട്ട് നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ അടുത്ത മാറ്റം വരുന്നത് നമ്മുടെ മ്യൂസിക്സിലാണ്. നമ്മുടെ മ്യൂസിക്കിൽ കഴിഞ്ഞൊരു വട്ടമാണ് ആപ്പിൾ റീപ്ലേ 2022 എന്ന ഓപ്ഷൻ റിലീസായത്. ഇപ്പോഴത്തെ ഒരു പുതിയ ഓപ്ഷനായിട്ടും ആപ്പിൾ വന്നിരിക്കുകയാണ്. ആ ഒരു ഓപ്ഷൻ്റെ പേരാണ് ആപ്പിൾ മ്യൂസിക് സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു ട്രാക്ക് നമുക്ക് കരോക്കെ ആയിട്ട് പാടാനുള്ള ഒരു പുതിയ ഓപ്ഷനാണ് ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക് സിംഗ് എന്ന് പറയുന്നത്. എല്ലാ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവുന്നതായിരിക്കും. iPhone 11 മുതലാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നമ്മുടെ ലിറിക്സ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ലോഗോ കാണാൻ പറ്റും, ഒരു മൈക്കിൻ്റെ. ഈ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്തതിനാൽ നമ്മുടെ ഈ ഒരു സോങ്ങിൻ്റെ ഈ ഒരു വോക്കൽ നമുക്ക് കുറയും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഒരു വോക്കൽ ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സോങ്ങിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ട്യൂൺ ആയിരിക്കും ഈ ഒരു പാട്ടിൻ്റെ വോക്കൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിരിക്കും. ആ ഒരു ഓപ്ഷൻ ഏറ്റവും നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. നമ്മളെല്ലാവരും ഓരോ പാട്ട് കേൾക്കുമ്പോൾ പാടാറുണ്ട്, പക്ഷേ ആ ഒരു പാടിനനുസരിച്ച് പാടാനൊരു കുറച്ചും കൂടെ എളുപ്പത്തിനാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിളിപ്പോൾ പുഷ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എയർ ഡ്രോപ്പിലാണ്. എയർ ഡ്രോപ്പിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ ജനറൽ പോവുക, നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം മനസ്സിലാവും. everyone for 10 minutes എന്ന് പറഞ്ഞൊരു മാറ്റം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. നേരത്തെ everyone എന്നൊരു ഓപ്ഷൻ മാത്രം ഉണ്ടായിരുന്നല്ലോ, അതിനൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനൊരു ടൈം പീരീഡും വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റം ആദ്യം വന്നത് ചൈനയിലാണ്. കാരണം നമ്മളുടെ ഫോൺ ഇപ്പോൾ നമ്മൾ എയർ ഡ്രോപ്പ് everyone എന്ന ഓപ്ഷനാണ് ഇട്ടിരിക്കുന്നത് കരുതുക. അതേപോലെ നമ്മുടെ ഫോൺ ഓൺ ആണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡിവൈസിലേക്ക് ഒരു ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ എജക്റ്റും അതേപോലെ അക്സെപ്റ്റും ഓപ്ഷൻ വരും. എന്നാൽ കൂടെ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ പ്രൈവസി ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുവാദമില്ലാതെ നമ്മുടെ ഫോണിലേക്ക് ഒരു സാധനം അയക്കട്ടെ എന്ന് പോലും ചോദിക്കാനുള്ള ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ ഇനി റിമൂവ് ചെയ്യാൻ പോവാണ്. 10 മിനിറ്റത്തേക്ക് മാത്രമായിരിക്കും ഇനി everyone എന്ന ഓപ്ഷൻ ആവുക. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി കോണ്ടാക്ട്സ് ഓൺലി എന്ന ഓപ്ഷനിലേക്ക് നമ്മുടെ എയർ ഡ്രോപ്പ് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നീട് അവസാനമായി വരുന്ന ഈ ഒരു അപ്ഡേഷനിലെ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം സെൻറ്ററിലാണ്. ഗെയിം സെൻറ്ററിൽ ഇപ്പോൾ നമുക്ക് വന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വിജറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കൺട്രോൾ സെൻറ്ററിൽ നമ്മൾ പോവുക. അവിടെ നമ്മൾ പോയി താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഗെയിം സെൻറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പുതിയ വിജറ്റ്സും അതേപോലെ നമ്മുടെ കൂട്ടുകാർക്ക് ലൈവായിട്ട് കളിക്കുന്ന ഗെയിമിൻ്റെ ഓപ്ഷൻസ് നമുക്ക് അറിയാനും ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഗെയിം സെൻറ്ററിൽ സ്ക്രീൻ പ്ലേ വരുന്നത് കൊണ്ട് തന്നെ മൾട്ടിപ്ലെയർ ഗെയിംസിലൊക്കെ നമ്മുടെ കൂട്ടുകാരെ എങ്ങനെയാണ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത്, നമ്മളെ വെട്ടിച്ചോ, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഗെയിം സെൻറ്ററിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മൈൻഡിൽ നമ്മുടെ ഗെയിംസ് കളിക്കാനുള്ള ഓപ്ഷനും ഈ പറഞ്ഞ ഈ ഒരു ഗെയിം സെൻറ്ററിൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. പിന്നീട് ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഈ ഒരു ഡിവൈസിൽ ഈ ഒരു RC ബിൽഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്മൂത്തായ പോലെയും ഒപ്റ്റിമൈസ്ഡ് ആയ പോലെയും എനിക്ക് ഡിവൈസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം സിംഗിൾ കോറ് 1341 മൾട്ടി കോർ എന്ന് പറയുന്നത് 3247 ആണ്. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റായ പെർഫോമൻസ് എനിക്ക് ഈ ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒട്ടും ക്ലട്ടറിങ് ആയിട്ട് എനിക്കൊരു ഡിവൈസിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജിൻ്റെ കാര്യം, ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോഴും എൻ്റെ കൂട്ടുകാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഡിവൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിവൈസിലുള്ള ബാറ്ററി പെർഫോമൻസ് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ബാറ്ററിയുടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ ഉണ്ടായ അപ്ഡേഷനിൽ ബാറ്ററി പെർഫോമൻസ് നല്ല രീതിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറും 11 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 55 മിനിറ്റുമാണ്. എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് 87% ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബാറ്ററി പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 100% ചാർജ് ചെയ്താൽ എന്തായാലും ഒരു ഈവനിങ് വരെയും എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ചാർജ് ലഭിക്കുന്നുണ്ട്, എല്ലാ പ്രോസസ്സിങ്ങും ഞാൻ ചെയ്തിട്ടും. അതേപോലെ തന്നെ ഹീറ്റിൻ്റെയും തെർമൽ ഇഷ്യൂടെയും കാര്യം പറയുകയാണെങ്കിൽ ഇത്രയും നേരം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഡിവൈസിൽ നിന്ന് വലിയൊരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ക്യാമറ മൊഡ്യൂളിൻ്റെയും നമ്മുടെ പ്രോസസ്സിൻ്റെയും ഈ ഒരു ഭാഗത്തുനിന്നായിട്ട് ഒരു സ്ലൈറ്റ് വാംത്ത് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്. ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല, സൈഡ് ബാറിലും എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു തേർമൽ മാനേജ്മെൻറ്റും ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ പറയുന്ന iOS 16.2 ഒഫീഷ്യൽ റിലീസ് എന്നായിരിക്കുമെന്ന് ചോദിച്ചാൽ ഈ വരുന്ന 12th 13th നമ്മുടെ ഈ പറയുന്ന iOS 16.2 ഒഫീഷ്യൽ റിലീസ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ കാര്യമാകുമ്പോൾ ചെറിയൊരു മാറ്റം ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ 13, 14 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മന്തിന് ലാസ്റ്റിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ഉള്ളതും അതേപോലെ എനിക്ക് വിശ്വാസമുള്ള 2 ഡേറ്റാണ് ഈ പറഞ്ഞ 12th-13th എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ പറയുന്ന 12th-13th നമ്മുടെ ഈ iOS 16.2 ഹോപ്പ്ഫുള്ളി റിലീസാവും എന്ന് കരുതാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 16.2 RC റിലീസിലെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. video is helpful. That's why we like this video and share this video. If you like this channel, please subscribe and enable the bell. We release videos and notifications on your phone. And I Telegram community. Apple leaks and rumors. Updates, news, and wallpapers. You can join the link in the description box. Or this QR code just scan the Apple Telegram member. That's why Instagram updates. Instagram link. Go follow me on Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evica.